dear students, Calicut University de Biruda Pravesanatinde Onamate allotment prasidigarichirikkayanu. Adumayi bandhappettittulla oru patrakurippu universityde patrakurippanu njan ivide share cheyyunnathu. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ താഴെ പറയുന്ന രീതിയിലുള്ള മാൻഡേറ്ററി ഫീ എന്നുള്ളത് അടയ്ക്കണം. അപ്പോൾ കുട്ടികളുടെ സംശയം ഇപ്പോൾ ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ അല്ല കിട്ടിയത്, എങ്കിൽ ഫീസ് അടയ്ക്കണമെന്നാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർ നിർബന്ധമായിട്ടും മാൻഡേറ്ററി ഫീസ് അടയ്ക്കണം. ആ ഫീസ് അടച്ചെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പരിഗണിക്കൂ. ഫീസിൻ്റെ SC ST OEC, അതുപോലെ OEC തുല്യമായ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് അർഹരായവർ 115 രൂപയും മറ്റുള്ളവർ 480 രൂപയുമാണ് അടയ്ക്കേണ്ട മാൻഡേറ്ററി ഫീ. അപ്പോൾ നിങ്ങൾ ഈ admission.uoc.ac.in എന്ന സൈറ്റിൽ ലോഗിൻ വഴി അലോട്ട്മെൻറ്റ് പരിശോധിക്കുകയും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ലോഗിനിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി ഉറപ്പാക്കുക. ദെൻ മാൻഡേറ്ററി ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 10ാം തീയതി വൈകിട്ട് 5 മണിവരെയാണ്. അതിനുള്ളിൽ നിർബന്ധമായും മാൻഡേറ്ററി ഫീ അടയ്ക്കണം. ഇനി നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ, ഓക്കെ, നിങ്ങളുടെ ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല എങ്കിലും കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് അത് മതി, ആ കോഴ്സും ആ കോളേജും ഒക്കെ മതി എന്നാണെങ്കിൽ അവരവരുടെ ഹയർ ഓപ്ഷനുകൾ 11ാം തീയതി മുതൽ 12ാം തീയതി ഉച്ചയ്ക്ക് 12 മണിവരെയുള്ള എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ച് മറ്റ് ഓപ്ഷനുകൾ നിർബന്ധമായും റദ്ദ് ചെയ്യണം. അതായത് നിങ്ങൾക്കിപ്പോൾ കിട്ടിയത് 5ാമത്തെ ഓപ്ഷനിലാണ്, ആ കോഴ്സിൽ പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള ഹയർ ഓപ്ഷൻസിലേക്ക്, അതായത് 1 മുതൽ 4 വരെയുള്ള നിങ്ങളുടെ ഓപ്ഷൻസിലേക്ക് നിങ്ങളെ പരിഗണിക്കേണ്ട എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ആ 4 ഓപ്ഷൻസ് നിങ്ങൾ റദ്ദ് ചെയ്യണം. അതിനുള്ള സമയം 11ാം തീയതി മുതൽ 12ാം തീയതി ഉച്ചയ്ക്ക് 12 മണിവരെയാണ് ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് റദ്ദ് ചെയ്യാനുള്ള സമയം. എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യാതെ ഇരുന്നാൽ തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കേണ്ടതാണ്. അതോടുകൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യുന്നവർ നിർബന്ധമായും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇനി 1ാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്, നിങ്ങൾ ഫസ്റ്റ് ചോയ്സായിട്ട് പറഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ അവർക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് അതത് കോളേജിൽ ഹാജരായി പ്രവേശനം നേടാവുന്നതാണ്. എന്നാൽ 2ാം അലോട്ട്മെൻറ്റിന് ശേഷവും ഈ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനൊരു അവസരം കാണുക. അവർ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് അതത് കോളേജിൽ പ്രവേശനം നേടാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ്. 10ാം തീയതിയാണ്, 5 മണിവരെയാണ് മാൻഡേറ്ററി ഫീ അടയ്ക്കാൻ പറ്റുക. അത് നിർബന്ധമായിട്ടും അടയ്ക്കുക. എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച് ഹയർ ഓപ്ഷൻസ് കളയണമെന്നുണ്ടെങ്കിൽ 11ാം തീയതി തൊട്ട് 12ാം തീയതി 12 മണിവരെയാണ് അതിനുള്ള സമയം. അത് ചെയ്യുക. അതിനുശേഷം അപ്ലിക്കേഷൻ്റെ പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഫീസ് SC ST OEC ഉള്ള 115ഉം മറ്റുള്ളവർക്ക് 480ഉമാണ്. സൈറ്റ് admission.uoc.ac.in. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. ഫർദർ അപ്ഡേറ്റ്സിനായിട്ട് സ്റ്റേ കണക്റ്റഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.